Welcome back to my channel. Nammal innivide undakkan pogunnathu juicy and sweet cauliflower popcorn aanu. Adu undakkunnathu inganeyanu nokkam. Idinayi oru cauliflower muluvanayi cut cheyathathinu shesham onnu kazhuki edukkam. Kazhuki edutha cauliflower onnu boil cheyedukkam. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ നന്നായൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അധിക നേരം കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കോളിഫ്ലവർ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അര ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഞാനിത് ആദ്യമേ ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, അര ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ്, അര ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾസ്പൂൺ മൈദ, 3 ടേബിൾസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കോളിഫ്ലവർ എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു കോളിഫ്ലവർ നമുക്ക് മാറ്റിവെക്കാം. നേരത്തെ തയ്യാറാക്കിയ അതേ പാത്രത്തിൽ തന്നെ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായി 3 ടേബിൾസ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾസ്പൂൺ മൈദ, 2 ടേബിൾസ്പൂൺ യോഗർട്ട്, 1 ടേബിൾസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇനി ഈ കോളിഫ്ലവർ ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോർക്ക് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കയ്യിലാകെ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, എടുത്തു വെക്കാം. ഇനി ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1/2 നുള്ള് മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായൊന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ടാമറിൻ്റെ സ്വീറ്റ് ചട്നിയുടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോളിഫ്ലവർ പോപ്കോൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആൻഡ് ജ്യൂസി പോപ്കോൺ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
സോസ് ആക്കാതെ ഇങ്ങനെ തിന്നാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കും.